സ്വോട്ടി സ്പെഷ്യൽ കോൾഡ് കോഫി ആയിരുന്നു. ഇൻഫാക്ട് അതിന്റെ പ്രിപ്പറേഷൻ നീ തന്നെ ചെയ്തിരുന്നത്. എന്താ അതിന്റെ പേര്? ഓ ദാറ്റ് വൺ. പിടികിട്ടിയോ നിനക്ക്? ആ ചോക്ലേറ്റ്. യാ യാ, അതിൽ നീ മിൽക്ക്, ചോക്ലേറ്റ്, ബ്രൗണി ആൻഡ് ലോ ഷുഗർ, ലോ ഫാറ്റ്, അങ്ങനെ സംതിങ് സംതിങ് വെരി സ്പെഷ്യൽ. ഓ യാ ഐ നോ. അത് ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ലേ, അതിന് പേരൊന്നുമില്ല. അപ്പോ പിന്നെ നമുക്ക് ഈ കോഫിക്ക് ആലിയ എന്ന് പേരിട്ടല്ലോ. എക്സാക്ട്ലി, ഇന്ന് എനിക്ക് ആ കോഫിയെ കുടിക്കാൻ തോന്നുന്നേ. ഇല്ല, ഇന്ന് വേണ്ട. കം ഓൺ ആലിയ, ഐ ആം ഷുവർ നീ എനിക്ക് വേണ്ടി ഇത് ഉറപ്പായിട്ടും ചെയ്യും. പ്രണവ്, നീ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഈ കോഫി ഉണ്ടാക്കുമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി എന്റെ വീടിനടുത്തിട്ടുന്ന ആ കുൽഫി ഇല്ലേ, അത് കൊണ്ടുവരും. ഓ ലവ് ഇറ്റ്. അബി, ഞങ്ങൾ ഇപ്പോ വരാം. ദാ പെട്ടെന്ന് വരണേ. ഈ പ്രണവ് ഇത് എവിടെ പോയി? ഇവിടെ തന്നെയാണല്ലോ വരാൻ പറഞ്ഞ്. ഓ നോ, ചേച്ചി വന്നു. ഇനി എന്താ ചെയ്യാ? ആലി ചേച്ചിയെ കണ്ടു കഴിഞ്ഞാ. പ്രണവ്, എന്താ പറ്റി? ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ നീ? അല്ല ആലിയ, ഞാനിവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു. പക്ഷെ ഒന്നുകൂടി നോക്കിയപ്പോ അതെന്റെ ഫ്രണ്ട് ആയിരുന്നില്ല. ഐ തിങ്ക് ഐ വാസ് മിസ്റ്റേക്കൺ. വേറെ ആരെങ്കിലും ആയിരിക്കും. നോ പ്രോബ്ലം, വാ, നിനക്ക് സ്പെഷ്യൽ കോഫി ഉണ്ടാക്കി തരാം. അന്ന് ഞാൻ ഉണ്ടാക്കിയ കോഫി നിനക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ മുന്നോട്ട് നീങ്ങിയപ്പോ എന്റെ കൈ അറിയാതെ അയാളുടെ ദേഹത്ത് കൊണ്ടതാ. അങ്ങനെയാ ഈ കോഫി നിന്റെ പുറത്തേക്ക് വീണത്. നോട്ട് ഓക്കെ, ഇത് എന്റെ തെറ്റ് തന്നെയാ. ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ നിന്റെ നല്ലൊരു ഡ്രസ്സും ഞാൻ ചീത്തയാക്കി. ഈ സ്റ്റുപ്പിഡ് കോഫി ആണ് എന്തൊക്കെയാ സംഭവിച്ചത്. നീ ഒരു കാര്യം ചെയ്യാ, റെസ്റ്റ് റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ക്ലീൻ ആക്കിയിട്ട് വാ. നല്ല ഡ്രസ്സായിരുന്നു, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു ഇതില്. Thank you. Thank you. Damn it. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനത്തെ ആഡ് ക്യാമ്പയിൻ ചെയ്യാറില്ലല്ലോ. ഈ റാം വാക്ക് ചെയ്യുക, പലതരം ഡ്രസ്സ് ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുക, എസ്പെഷ്യലി ഗ്രൂമിന്റെ വേഷത്തിൽ, എനിക്ക് അങ്ങനെയൊന്നും ചെയ്യുന്ന ഇഷ്ടമല്ലായിരുന്നല്ലോ. പൈസയും വളരെ കുറവാണ്, പിന്നെ ഈ ഡ്രസ്സിലൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇദ്ദേഹം ഇതെങ്ങനെയാ കോഫി കുടിക്കുന്നത്? ഒരു ശ്രദ്ധയുമില്ല, ആളുകളെ കണ്ട ചിരിക്കില്ലേ. അവർ അദ്ദേഹത്തെ നോക്കി തന്നെയാ ചിരിക്കുന്നത്. എന്ത് ചെയ്യും, എങ്ങനെ അദ്ദേഹത്തോട് പറയും? അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെയാന്ന് വെച്ചാ ഒന്ന് പോയിത്താ. Can I help? No, I'm fine. ഇദ്ദേഹത്തിന്റെ മുഖത്ത് കോഫി ആയിട്ടും അറിയാത്ത വിധം എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഇനി വീണ്ടും ആ ഫോട്ടോയെ പറ്റി ആയിരിക്കും. എല്ലാരും എന്റെ എന്തോ മറച്ചു വെക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ഈ ടൈപ്പ് ഷൂട്ട് ഞാൻ എന്തായാലും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാണ്. ആളുകൾ മാറാറുണ്ട്, പക്ഷെ ഇങ്ങനെ മാറില്ല.
ഇത്രയ്ക്കും കുറഞ്ഞ ഡീൽ ഞാൻ ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല. എന്തോ കുഴപ്പമുണ്ട്. എങ്ങനെയൊന്നും മനസ്സിലാക്കുക? എൻ്റെ എല്ലാ കാര്യം അറിയാവുന്നതും എന്നോട് കള്ളം പറയാത്തതുമായ ആരുണ്ട്? അദ്ദേഹം വളരെ ടെൻഷനിലാ. അദ്ദേഹത്തിൻ്റെ സ്ട്രെസ് ഇനിയും കൂടരുത്. എന്തപ്പ ചെയ്യ? ഞാൻ എങ്ങനെ ഇത് തടയും? മുന്നിൽ പോവാനും കഴിയില്ലല്ലോ. ഇനി ഇദ്ദേഹനെ കണ്ടു കാണുമോ? ഇല്ലില്ല, കണ്ടിരുന്നെങ്കിൽ ഇവിടെ വന്നേനെ. പക്ഷെ അദ്ദേഹം എവിടെ പോയി? ഒളിച്ചൊളിച്ച് എന്താ നോക്കുന്നത്? നീ എന്നെയല്ലേ നോക്കി? എന്തായാലും കയ്യോടെ പിടിച്ചു. സോ കള്ളം പറയാനിക്കണ്ട. ഇനി അതിനുള്ള ശിക്ഷയാ തരാൻ പോകുന്നത്. എന്ത് ശിക്ഷ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയണം, ഇല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. നീ എന്നെ കൊല്ലാൻ നോക്കിയെന്ന് ഞാൻ പറയും. നിങ്ങൾ എന്തേ പറയുന്നേ? നീ എന്റെ ട്രൂ ഫാൻ അല്ലേ? അപ്പോ എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാരിക്കുമല്ലോ. എനിക്കറിയാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോ നിനക്കറിയായിരിക്കും. അപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്റെ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ? നോക്ക്, ഈ ചോദ്യം എന്നെ ആകെ കുഴപ്പത്തിലാക്കിയിരിക്കുക. എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്റെ കല്യാണം നടന്നോ ഇല്ലയോ എന്ന്. എന്തോ ഒരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്നീ എന്തോ ഒളിക്കുന്ന പോലെ. ഇപ്പോ നിന്റെ എക്സ്പ്രഷനും കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നീയും എന്തോ ഒളിക്കുന്നുണ്ടെന്നാ. ഞാൻ എന്തിനാ ഒളിക്കണം? എനിക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തോ ഒളിക്കാനാ? നിങ്ങളെ പോലെയുള്ള വ്യക്തികൾ കല്യാണം കഴിക്കുമ്പോ നാട് മുഴുവൻ വിളിക്കുമല്ലോ. അപ്പൊ ആരോടെങ്കിലും ചോദിക്കുന്നേ? ആരെങ്കിലും പറയാതിരിക്കില്ല. ഞാൻ നിന്നോട് സജഷൻ അല്ല ഉത്തരാ ചോദിച്ചത്. കല്യാണം കഴിഞ്ഞോ ഇല്ലയോ? ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത് എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് പബ്ലിക്കായിട്ട് അങ്ങനെ വാർത്തയൊന്നും വന്നിട്ടില്ല. പക്ഷെ നിങ്ങളൊക്കെ സ്റ്റാർസ് അല്ലേ? നിങ്ങളുടെ കാര്യം ഡിഫറെന്റ് അല്ലേ? ചിലപ്പോ ഒളിച്ചോടിയോ മറ്റോ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടീനേജർ ഒന്നും അല്ല. ഒളിച്ചോടി കല്യാണം കഴിക്കാൻ അങ്ങനെയല്ല. എന്നാലും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഈ സ്റ്റാർസ് ഒക്കെ എല്ലാം വളരെ ഡിഫറെന്റ് ആയി ചെയ്യുന്നവരല്ലേ? അങ്ങനെ ചിലപ്പോ എന്നെ കളിയാക്കുവാണോ? പരിഹസിക്കുക? ഏ അല്ലല്ല, ഞാനത് അറിയാതെ പറഞ്ഞത്. ഞാൻ ബാക്കി സെലിബ്രിറ്റീസിൽ നിന്നും വ്യത്യസ്തനാണെന്ന് നിനക്ക് അറിയാതെ പറയായിരുന്നല്ലോ. ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ ബാക്കിയുള്ളവരെ പോലെ അല്ലെന്ന്. പിന്നെ സോ അത് പിന്നെ ദാവായിരുന്നു. നിന്റെ വിചാരം എന്താ? നീ ഭയങ്കര സ്മാർട്ടാണെന്നോ? നിനക്കെന്താ തോന്നുന്നേ? ഈ കോമൺ മാനിന് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നോ? അവര് മാത്രമാണോ ഇന്റലിജന്റ്? സെലിബ്രിറ്റീസൊക്കെ എന്താ മണ്ടന്മാരാ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരൊക്കെ ഇങ്ങനെ കൊളവാക്കാന്ന് വിചാരിച്ചോ നീ? ഒളിച്ചോടി കല്യാണം കഴിച്ചെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒളിച്ചോടി? നീ മനഃപൂർവ്വം പറഞ്ഞല്ലേ? അതെ, ഞാനൊന്ന് കേട്ടിട്ടുണ്ട്. പണക്കാർ വായില് വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചവരാണ്. പക്ഷെ നിങ്ങളുണ്ടല്ലോ കയ്യില് ബോക്സിംഗ് ഗ്ലൗസുമായിട്ട് ജനിച്ച. എപ്പൊ നോക്കിയാലും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. നിന്നെ കാണുമ്പോ എനിക്ക് എന്താ തോന്നിയെന്നറിയോ? ജോക്കറിന്റെ തൊപ്പിയോട് ജനിച്ച ഒരു കുട്ടിയാട്ടാ. എപ്പൊ നോക്കിയാലും ചീഞ്ഞ കോമഡി. നിന്റെ കോമഡി കടിച്ചിരിക്കാനേ. ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. പിന്നെ വലിയ സ്മാർട്ട് ആയിട്ട് ഒരാള്. നീ എന്താ പറഞ്ഞ? ഞാൻ പറഞ്ഞ നിങ്ങൾ വലിയ റോക്ക് സ്റ്റാർ. നീ പറഞ്ഞ എന്താന്ന് ഞാൻ കേട്ടു. അറിയെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നേ? നോക്ക് വെറുതെ. അതൊക്കെ വിടുന്നേ. ആദ്യം ഇത് പറയൂ, ഈ ലിപ്സ്റ്റിക് ഏത് ബ്രാൻഡിന്റെയാ? ലിപ്സ്റ്റിക്? വീണ്ടും ജോക്ക് പറഞ്ഞാണോ? ഞാൻ തമാശ പറഞ്ഞല്ല, ചുണ്ടിന് മുകളിൽ തേക്കുന്നതിന് ലിപ്സ്റ്റിക് എന്നാ പറയാ. യാ റൈറ്റ്, ലിപ്സ്റ്റിക്. നിനക്കിത് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? ആരെങ്കിലും കണ്ടോ? എന്തോ കണ്ടാല് വിചാരിക്കും റോക്ക് സ്റ്റാർ അഭി പുതിയ ട്രെൻഡ് തുടങ്ങിയതാന്ന്. ഇനിയിപ്പോ എന്തേ ചെയ്യണേ? എന്റെ ഡ്രസ് എന്റെ ടിഷ്യൂ ഒന്നുമില്ല. ടിഷ്യൂ ഒക്കെ ആ ടേബിളിലില്ലേ? നീ എന്താ പറയുന്നേ? എന്താ ഇതും വെച്ചോണ്ട് ഞാൻ ടേബിൾ വരെ പോണോ? ഒരു സെക്കൻഡ്. ഓ, ഇതുകൊണ്ടാണല്ലേ നീ എന്നെ ഒളിച്ചൊളിച്ച് നോക്കിയത്? നിന്റെ ഫോൺ ഒന്ന് കാണിച്ചേ. നീ എന്റെ ഫോട്ടോ എങ്ങനെ എടുത്തോ നോക്കട്ടെ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നീ എന്താ ചെയ്തേ? നോക്കൂ, ഞാൻ നിങ്ങൾ ആരെ വിളിക്കുന്നു? പ്രണവ്. ആ എന്തൂരി, നീ അവിടെ എന്ത് ചെയ്യായിരുന്നു? അത് എന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുകയായിരുന്നു. ഏത് ഫ്രണ്ട്? നിഖിത. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ട്രൂ ഫാൻ.
ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങോട്ടാ പോയത്? ചിലപ്പോ പറന്നു പോയി കാണും. എന്റെ വലിയ ഫാൻ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് പറക്കാലോ. എനിവേ ലെറ്റ്സ് ഗോ. ഇറ്റ്സ് നോട്ട് ഫണ്ണി ഏട്ടാ. ഞാൻ അര മണിക്കൂർ ആ വാഷ്റൂമിൽ ലോക്ക്ഡ് ആയിരുന്നു. ആരും എന്നെ മനപ്പൂർവ്വം അവിടെ ലോക്ക് ചെയ്തിട്ടതാ. ചിരിക്കരുതേ, നിനക്ക് നാണാവുന്നില്ലേ? ഇത്രയും നേരം കാണാതായപ്പോ നിനക്ക് ഒന്ന് വന്ന് ചെക്ക് ചെയ്തോടായിരുന്നു ഞാൻ ഓക്കെ ആണോ അല്ലയോ എന്ന്. ഞാൻ പുറത്തുണ്ടായിരുന്നു, പക്ഷേ ലേഡീസ് വാഷ്റൂമിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ ലേഡീസ് എല്ലാം കൂടി എന്നെ ശരിയാക്കുമായിരുന്നു. വെയിറ്ററിനെ ഞാൻ ശരിക്കും കൊന്നേനെ. ആ ഇഡിയറ്റ് കാരണം എന്റെ ഡ്രസ് കേടായതും ഞാൻ വാഷ്റൂമിൽ പോയതും ഞാൻ അവിടെ ലോക്ക്ഡ് ആയതും. നീ എന്തിനാ വെറുതെ പാവത്തിനെ പറയുന്നത്? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിന്നെ ലോക്ക് ചെയ്തവനെ പറ. നീ എന്താടാ ചുമക്കുന്നെ? ആ തണുത്തത് കുടിച്ചതല്ലേ. But you know what? ഇനി പ്രണവായിരിക്കും എന്നെ ലോക്ക് ചെയ്തത്. ഞാൻ അങ്ങനെ എന്തിനാ ചെയ്യുന്നത്? വേണേ ചെയ്യാം. ഇന്ന് വൈകിട്ട് മുതൽ ഇവൻ വല്ലാതെ ആ ബിഹേവ് ചെയ്യുന്ന. ഞാൻ ഇന്ന് അദ്ദേഹത്തെ കണ്ടാൽ നന്നായി. ഇല്ലെങ്കിൽ എത്ര നേരം അദ്ദേഹം ആ ഫോട്ടോയെ കുറിച്ച് ചിന്തിച്ചിരുന്നേനെ. പിന്നെ വീണ്ടും അദ്ദേഹത്തിന് വയ്യാണ്ടായനെ. എത്ര നാളുകളാ ഇങ്ങനെ കടന്നു പോവാ. മുഴുവനായി ഒന്നും ഓർമ്മ വരുന്നില്ല, ഒന്നും ശരിയാവുന്നുമില്ല. അല്ല നീ ഇപ്പൊ വന്നു? ഇപ്പൊ വന്നേള്ളൂ അമ്മ. നീ വന്നോ? ഗെയിം കളിക്കുന്നത് കൊണ്ട് ഞാൻ അറിഞ്ഞില്ല. ആ അച്ഛമ്മ. മോളെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോ? താ. അയ്യോ ഞാൻ മറന്നു, വാങ്ങാൻ മറന്നുപോയി. എന്താ മോളെ, ഞാൻ നിന്നോട് ഫോൺ വിളിച്ചു പറഞ്ഞതല്ലേ ആ സാധനങ്ങളൊക്കെ വാങ്ങണോന്ന്. ഇനി എങ്ങനെ കറി ഉണ്ടാക്കും? അമ്മ പറഞ്ഞു എന്നുള്ള നേരാ, പക്ഷെ ഞാൻ വിട്ടുപോയി. വെറുതെ എത്ര നേരം കാത്തിരുന്നു, ഈ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ പോയി കൊണ്ടുവന്ന. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീയല്ലേ കേൾക്കാത്തത്? ഓ നിങ്ങൾ രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കി. ആ പാവം പാടുപെട്ട് ഓഫീസിന് പണിയെടുത്ത് വന്നിരിക്കുക. അവളോട് ചായയോ കാപ്പിയോ വേണോന്ന് ചോദിക്കുന്നതിന് പകരം രണ്ടുപേരും വഴക്കിടുന്നതിന് തയ്യാറായി നിൽക്കുക. നിന്റെ തെറ്റാണ്, നിന്റെ തെറ്റാണെന്ന്. ഇല്ലില്ല അച്ഛമ്മേ, തെറ്റ് എന്റെ ഭാഗത്തല്ലേ. ഞാൻ പോയി ഇപ്പൊ വാങ്ങിട്ട് വരാം. ഏയ് വേണ്ട മോളെ, നീ എന്റെ അടുത്തിരിക്കി. ജാനകി നീ ഇപ്പോ പോയിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊണ്ടുപോവാ. ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ നാളെ സരള വാങ്ങിക്കോളൂ. ശരി ജാനകി, പോയി സാധനം വാങ്ങിച്ചിട്ട് വാ. ഞാൻ ആ സമയം ചപ്പാത്തി ഉണ്ടാക്കും. നല്ല ഘനം കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കണം, പൂ പോലുള്ളത്. ശരി. ആ ഇനി എന്തേ, എക്സസൈസ് ചെയ്തു, പാട്ട് കേട്ടു, എല്ലാ പേപ്പേഴ്സും ചെക്ക് ചെയ്തു, സൈൻ ചെയ്തു, എല്ലാം ചെയ്തു. ഇപ്പോൾ ഒരു ജോലിയും ബാക്കിയില്ല. എന്താ ഇത്, വീട്ടിലിരിക്കുന്നത് ഇത്രയ്ക്ക് ബോറിംഗ് ആണോ? വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി. ഈ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് എത്രയാ നഷ്ടം. ഹലോ. ഹലോ മിസ്റ്റർ അബി, ഹൗ ആർ യു? ഗുഡ് ഗുഡ്. പറയൂ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അബി ഇനി 4 ദിവസം കൂടെ ബാക്കിയുള്ളൂ ആൽബം റിലീസ് ആവാനായിട്ട്. ഇനി 3 പാട്ട് കൂടി റെക്കോർഡ് ചെയ്യാനുണ്ട്. എങ്ങനെ പൂർത്തിയാവും? നിങ്ങളുടെ സിസ്റ്റർ വളരെ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്. നോക്കൂ, ഞാൻ നിങ്ങൾക്ക് മുഴുവൻ പൈസയും തന്നു കഴിഞ്ഞു, പക്ഷേ ഇതുവരെ ജോലി പൂർത്തിയായില്ല. മിസ്റ്റർ ശേഖർ, നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്തതാണ് സാർ. സമയം കുറവാണ്, പാട്ട് കൂടുതലും. സാറിന്റെ പൊസിഷനിൽ നിന്ന് ചിന്തിച്ചു നോക്കൂ. മിസ്റ്റർ ശേഖർ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ പൊസിഷൻ. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കെ, ആൽബം 2 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ആവും. ഞാൻ സാറിൽ നിന്ന് ഈ മറുപടിയാണ് പ്രതീക്ഷിച്ചത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഇങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഒരാൾ ആദ്യമായിട്ടാണ് എൻ്റെ ജോലിയും ഇമേജിനെയും ചോദ്യം ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇത് കൊള്ളാലോ. ചേച്ചി ഇതുവരെ അബിയെ കണ്ടോ ഇല്ലെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു പോലുമില്ല. ചേച്ചിക്ക് വേണ്ടിയാ ഞാൻ ആലിയോട് ഇങ്ങനെയൊക്കെ അഭിനയിച്ചത്. ഒരു മെസ്സേജെങ്കിലും അയക്കാറുണ്ടല്ലോ. ഞാൻ തന്നെ വിളിക്കാം. ചേച്ചി ഇത് പറയും, അത് പിന്നെ അവിടെ എന്താ സംഭവിച്ചെന്ന്. അവിടെ സംഭവിച്ചതൊക്കെ നല്ലതായിരുന്നു. അദ്ദേഹത്തെ നേരി കണ്ടപ്പോ ഒത്തിരി സന്തോഷമായി. ഒരു സെക്കൻഡ്, തമ്മിൽ കണ്ടെന്നോ? നേരി കണ്ടു, തമ്മിൽ കണ്ടു എന്ന് വെച്ചാ എനിക്ക് അദ്ദേഹത്തെ കാണുന്നതന്നെ സംസാരിക്കുന്ന പോലെ അല്ലേ പ്രണവ്. അതേ തമ്മിൽ കണ്ടു എന്ന് പറഞ്ഞത്. അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു, സന്തോഷമായിട്ട് തന്നെ ഇരുന്നത്. മൊബൈലൊക്കെ നോക്കി വീഡിയോ ഒക്കെ കണ്ട്. ഓ
അപ്പോ നീ എവിടെയായിരുന്നു? നിന്നെ ഞാൻ കണ്ടില്ലല്ലോ. എന്ത് പറയാനാ പ്രേച്ചി, ആ ആലിയല്ലേ, അവളും കൂടെ വന്നായിരുന്നു. അവളെ ചേച്ചിയെ കാണാതിരിക്കാൻ വേണ്ടി എനിക്ക് അവൾക്ക് കമ്പനി കൊടുക്കേണ്ടി വന്നു. പിന്നെ കുറച്ചു നേരത്തേക്ക് എനിക്ക് അവളെ വാഷ്റൂമിൽ പൂട്ടിടേണ്ടി വന്നു. വാഷ്റൂമിലോ? അതെ പ്രേച്ചി, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? അവളെ ചേച്ചി കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമായിരുന്നു. അതുകൊണ്ടാ ഞാൻ അപ്പൊ അങ്ങനെ ചെയ്തേ. പക്ഷേ അവൾക്ക് ഒരുപാട് ദേഷ്യം വന്നതാണല്ലേ? ആ ദേഷ്യമൊക്കെ വന്നു. അവൾ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അവൾക്ക് അറിയില്ലല്ലോ ഞാൻ അവളെ വാഷ്റൂമിൽ പൂട്ടിയിട്ടേന്ന്. ശരി, പിന്നെ സംസാരിക്കാം. ഓക്കെ. റോബിൻ. യെസ് മാം. ഏട്ടനിപ്പോ എങ്ങനെയുണ്ട്? മാം, രാവിലെ മുതൽ 4 തവണ ജ്യൂസ് കൊണ്ടുവന്നു, 6 തവണ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവന്നു. റൂം എത്ര തവണ ക്ലീൻ ചെയ്താലും പിന്നെയും പിന്നെ സാധനങ്ങളൊക്കെ വലിച്ചു വരെ തന്നെ ഇടും. എത്രയെന്ന് വെച്ചാ മാഡം ക്ലീൻ ആക്കുന്നേ? പിന്നെ സാർ വീട്ടിലുള്ളത് എനിക്കിപ്പോ വലിയൊരു ഭാരമായി തീർന്നിരിക്കുകയാണ്. അദ്ദേഹം ഓക്കെ ആകുമ്പോ ഞാൻ വല്ല രോഗിയായിരിക്കും. സോറി ഏട്ടൻ, പുറത്തു പോകുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നോ ഇല്ലയോ എന്ന് പറ. ഇല്ല മാഡം, സാർ അങ്ങനെയൊന്നും പറഞ്ഞില്ല. സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് 3-4 ദിവസത്തേക്ക് പുറത്തോട്ട് പോകില്ല എന്ന് തോന്നുന്നു. ഓൾറൈറ്റ്, ഫൈൻ, ഗോ. ഓക്കേ മാഡം. ഞാൻ ആലോചിച്ചതുപോലെ തന്നെയാണ് എല്ലാം സംഭവിക്കുന്നത്. പക്ഷെ ആർക്ക് വേണ്ടിയാണോ ഞാൻ ആലോചിച്ചത്, അയാളെ ഞാൻ കണ്ടതുമില്ല. അന്ന് വല്ലാതെ അഹങ്കരിക്കായിരുന്നില്ലേ? ഒന്നുകിൽ അഹങ്കാരം കുറഞ്ഞു കാണും, അല്ലെങ്കിൽ ആ ജോലി ഉപേക്ഷിച്ചു കാണും. ഒന്ന് പോയി എന്തായാലും നോക്കണം. അല്ല, വിധി നമ്മളെ ഏതൊക്കെ അവസ്ഥയിൽ കൊണ്ട് എത്തിക്കുന്നു അല്ലേ പ്രിയ? നോക്ക് എന്താ സംഭവിച്ചെന്ന്. പിന്നെ നിന്റെ ഈ അവസ്ഥയും എന്തായിന്ന്. ആദ്യം നീ ഒരു ടീച്ചറായിരുന്നു, ഇപ്പൊ ദേ ഒരു റിസപ്ഷനിസ്റ്റ് ആയിരിക്ക. നീ ആർക്ക് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തിരുന്നത്? അയാൾ ഇപ്പം മറ്റൊരാളുടേതായി. നീ പണ്ട് അയാൾക്കൊപ്പമുള്ള ജീവിതം ആഘോഷിക്കുമായിരുന്നു, ഇന്ന് ദേ അയാളുടെ പോസ്റ്റർ വൃത്തിയാക്കേണ്ട അവസ്ഥ വന്നു. വിഷമം തോന്നിയോ? സോറി, നിനക്ക് വേണ്ടി കൊണ്ടുവന്നത് സ്പെഷ്യൽ ആയിട്ട്. ഇനി ഇത് ശീലമായിക്കോളും. പൂ കിട്ടുന്നതല്ല വിഷമിക്കുന്നത്. കാരണം ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കേട്ടാ നിന്റെ കാലിന്റെ അടിയിലെ മണ്ണ് വരെ ഒലിച്ചു പോവും. ഓർമ്മയുണ്ടോ ഞാൻ നിന്നോട് എന്താ പറഞ്ഞെന്ന്? ഞാൻ നിന്നോട് പറഞ്ഞത് ഏട്ടനെ സ്വപ്നം കാണുന്നത് നിർത്തുമെന്നാണ്. ബിക്കോസ് ഏട്ടൻ സ്വപ്നം കാണുന്നവരെല്ലാം ഏട്ടന്റെ ലൈഫിലേക്ക് തിരിച്ചു വരിക. യെസ്, തനു. എന്താണെന്നറിയോ, തനു ഇസ് ഡിഫറെന്റ്. ഷീസ് ബ്യൂട്ടിഫുൾ. പിന്നെ അവളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഏട്ടൻ ഒരുപാട് ഇഷ്ടവുമാണ്. അവളുടെ ഒപ്പം കറങ്ങുക, നടക്കുക, ഇൻഫാക്ട് അവളുടെ മുഴുവൻ ലൈഫും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പോവുക. പിന്നെ അതിനിടയിൽ അദ്ദേഹം നിന്നോടൊന്ന് ചിരിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നീ അതിനെ തെറ്റായി കാണരുത്. അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ നിന്റെ ഫീലിങ്സ് കൊണ്ട് കളിക്കുക എന്നതല്ല പ്രിയ. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ അദ്ദേഹം നിന്റെ ഭർത്താവായിരുന്ന അഭിഷേക് മേനോനല്ല, ഇപ്പോൾ അദ്ദേഹം എൻ്റെ ആ പഴയ സഹോദരനായ അഭിഷേക് പ്രേമേനോനാണ്. അദ്ദേഹത്തിന് പൈസയോട് മാത്രമാണ് പ്രണയം. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലവ് മ്യൂസിക്കാണ്, പിന്നെ രണ്ടാമത്തെ ലവ് തനു, പിന്നെ മൂന്നാമത്. ഇല്ല, നീ അല്ല, നീ എണ്ണത്തിൽ വരുന്നതേയില്ല. നിനക്കാണെങ്കിൽ കഷ്ടകാലവും തുടങ്ങിക്കഴിഞ്ഞു പ്രിയ. ഏട്ടനും തനു രണ്ടുപേരും ടൂറിന് പോയിരിക്കെ. എന്തു പറ്റി? ആ എന്തിനാ ചിരിക്കുന്നത്? ഇനി നിനക്ക് ഭ്രാന്തെങ്ങാനും ആയോ പ്രിയ? അഭിസാർ, സാറിന് എന്തെങ്കിലും വേണോ? നോ, ഇറ്റ്സ് ഓക്കേ, താങ്ക്സ്. ആലിയ, ഐ ആം സോറി, എനിക്ക് അത്യാവശ്യമായിട്ട് വരേണ്ടി വന്നു. നീ എന്നെ പറ്റി ഓർത്ത് ടെൻഷൻ അടിച്ചു കാണും, അതുകൊണ്ടല്ലേ ഞാൻ വന്നേ. എന്ത് ചെയ്യാൻ പറ്റും, 2 ദിവസം ഒരു വീട്ടിൽ തന്നെയല്ലേ, ബോറടിച്ച് വയ്യാതിരിക്കുക. പിന്നെ മിസ്റ്റർ ശേഖർ, റൈറ്റ്? മിസ്റ്റർ ശേഖറിനെ വിളിച്ചിരുന്നു. ഞാൻ ഇതുവരെ എൻ്റെ കമ്മിറ്റ്മെൻറ്റ് പൂർത്തിയാക്കിയിട്ടില്ല, 3 പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. 4 ഡേയ്സ് കഴിയുമ്പോൾ അതിൻ്റെ ലോഞ്ചിങ് ആണ്, അതുകൊണ്ടാണ് വേറൊന്നും ചിന്തിക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ എന്തായാലും ഞാൻ എൻ്റെ കമ്മിറ്റ്മെൻറ്റ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഈ കോൺട്രാക്ട് എങ്ങനെ ക്യാൻസലായി പോയാലോ? ആൻഡ് വി കാൻ്റ് അഫോർഡ് ദാറ്റ്, റൈറ്റ്? അതെ ഏട്ടാ. ആ, നീയോ ഫാൻ നമ്പർ 1? അയ്യോ, ഫാൻ നമ്പർ 1 ഒന്നുമില്ല. നിന്റെ പേരെന്താ? കാറ്റാടി അല്ലേ?